ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് രണ്ട് തരം ജ്യൂസാണ്, നെല്ലിക്ക ജ്യൂസും കേരള ഷേക്കും. നെല്ലിക്കയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഈ ജ്യൂസ് ഹാർട്ട് പേഷ്യൻസും ഡയബറ്റിക് പേഷ്യൻസും ദിവസവും ശീലമാക്കുന്നത് വളരെ നല്ലതാണ്. നമുക്കിതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നെല്ലിക്ക ജ്യൂസിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് നെല്ലിക്കയാണ്. ഒരു 8 നെല്ലിക്ക സ്ലൈസായി നറുക്കിയത്. പിന്നെ വേണ്ടത് മോര് 1/2 ഗ്ലാസ്, പിന്നെ വെള്ളം 1.5 ഗ്ലാസ് വെള്ളം, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്. നെല്ലിക്ക ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ജ്യൂസ് അരച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് അരയ്ക്കാനായിട്ട് നെല്ലിക്ക മിക്സിയിലോട്ട് ഇടാം. അടുത്തതായി കുറച്ച് കറിവേപ്പിലയും ആവശ്യമുള്ള വെള്ളവും നമുക്ക് മിക്സിയിലോട്ട് ഇടാം. ഇത് 2 ഗ്ലാസ് നെല്ലിക്ക ജ്യൂസ് ആണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിനെ അരച്ചു കൊടുക്കാം. ഇനി മിക്സിയുടെ ബൗളിലുള്ള കണ്ടൻസ് എല്ലാം നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ മിക്സിയിലുണ്ടായിരുന്ന നെല്ലിക്ക ജ്യൂസ് അരച്ചിട്ട് അതിൻ്റെ കൊത്തൊക്കെ കളഞ്ഞിട്ട് ഒരു ജാറിലോട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിലോട്ടാണ് അടുത്ത ഇൻഗ്രീഡിയൻ്റായ ഉപ്പും പിന്നെ മോരും ഒഴിക്കുന്നത്. ഇനി മോര് നല്ലോണം ഈവൻലി ഒരു കൺസിസ്റ്റൻസി വരാൻ വേണ്ടിയിട്ട് ഈ ജ്യൂസിനെ നല്ലോണം ഇളക്കി കൊടുക്കാം. നെല്ലിക്ക ജ്യൂസ് നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. നെല്ലിക്ക ജ്യൂസ് ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. ഇവിടെ ഞാൻ ഉപയോഗിച്ചത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയ്ക്ക് പകരം വേണമെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് പുതിന ഇലയോ മല്ലിയിലയോ യൂസ് ചെയ്യാം. കറിവേപ്പില ആണെങ്കിൽ ഈ ധാന്യങ്ങളിലും പച്ചക്കറിയിലും അടങ്ങിയിട്ടുള്ള വിഷാംശമൊക്കെ അകറ്റും. അതുകൊണ്ടാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ജ്യൂസ് കേരള ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തേങ്ങയുടെ ആദ്യ രൂപമായ കരിക്ക് അമൃതത്തിന് തുല്യമാണ്. ഈ കരിക്കും കരിക്കിന്റെ ഉള്ളിലെ നേർത്ത കാമ്പും ഹൈലി ന്യൂട്രീഷ്യസ് ആണ്. നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ അധികം വാട്ടർ ലോസ് ഉണ്ടാവും. അത് ഈ വാട്ടർ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ജ്യൂസ് ആണ് കേരള ഷേക്ക്. 1 ഗ്ലാസ് കേരള ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. 1 കരിക്കിന്റെ ജ്യൂസ്, 1 കരിക്കിന്റെ കാമ്പ്, പഞ്ചസാര 3 ടീസ്പൂൺ, ലെമൺ 1/2 പീസ്. ആദ്യമായിട്ട് നമുക്ക് കാമ്പും പഞ്ചസാരയും പിന്നെ അരയ്ക്കാൻ ആവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ള കരിക്കിൻ വെള്ളവും മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചു കൊടുക്കും.
ഇനിയിലെ കണ്ടൻസ് എല്ലാം ഒരു ജാറിലോട്ട് മാറ്റാം. അരയ്ക്കാൻ ആവശ്യമുള്ള കരിക്കിൻ വെള്ളം മാത്രമേ മിക്സിയിൽ ഇട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള കരിക്കിൻ വെള്ളം എല്ലാം നമുക്ക് ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കേരള ഷേക്കിന് ഒരു ഡിഫറെന്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാഫ് ലൈം സ്ക്വീസ് ചെയ്തത് ഇതിലോട്ട് ഇടാം. ഇനി ഈ ജ്യൂസ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ജാറിലുള്ള കണ്ടൻസ് എല്ലാം ഒരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. കരിക്ക് ബോഡിയുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും. കേരള ഷേക്ക് വളരെ ശുദ്ധമായ, ഒട്ടും മായം ചേർക്കാത്ത പാനീയമാണ്.